ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തളപതിയുടെ അപ്ഡേറ്റാണ്. തളപതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, തളപതി 66 പറ്റിയിട്ട് നോക്കുന്നുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി തളപതിയുടെ ബീസ്റ്റിനെ പറ്റിയിട്ട് ഒരു ക്രേസി ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഒരു ക്രേസി ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് അതെന്താണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ഈ രണ്ട് അപ്ഡേറ്റ് ഇപ്പോൾ കറണ്ടി നമുക്ക് കേൾക്കുന്നുള്ളൂ. അപ്പോൾ അത് രണ്ട് നോക്കുന്നതിന് മുന്നേ ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ആദ്യം പറയാനുള്ളത് തളപതിയുടെ 66 സിനിമയെ പറ്റിയിട്ടാണ്. സോ 66 പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആൾറെഡി പ്ലാനിങ് ചെയ്ത് വെച്ച് എല്ലാ കാര്യങ്ങളും അതുപോലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിൽ സെറ്റ് വർക്ക് നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ബീസ്റ്റിൻ്റെ സെറ്റ് വർക്ക് നടത്തി തന്നെയാണ് തുടങ്ങുന്നതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോങ്സ് ആയിരിക്കും പൊതുവെ ആദ്യമേ സിനിമയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അതിൻ്റെ സോങ്സിനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട്. ആൾമോസ്റ്റ് രാഷ്മിക മന്ദാന ലീഡിങ് റോളിൽ വരാനൊരു സാധ്യതയും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഈ വർഷം എന്തായാലും 66 ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഈ മാസം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. 66 വേണ്ടിയിട്ട് രാഷ്മിക മന്ദാന ലീഡിംഗ് റോളിൽ വന്നു കഴിഞ്ഞാൽ, നായികയായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് കൂടി കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എക്സ്പെഷ്യലി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബീസ്റ്റ്, ബീസ്റ്റിൻ്റെ ഓഡിയോ ലോഞ്ച് നമുക്ക് മാർച്ച് ഒരു 26 തന്നെ നടത്താൻ ഒരു പ്ലാനിങ് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. അതും നെഹ്റു സ്റ്റേഡിയം, എക്സ്പെഷ്യലി അങ്ങനെ ഒരു സ്റ്റേഡിയം കണ്ടേ ഉണ്ട്, ഒരു വലിയൊരു സ്റ്റേഡിയമാണ്. സോ അവിടെ ആയിരിക്കും പ്ലാനിങ് നടത്തുക. നമ്മുടെ എക്സ്പെഷ്യലി നമ്മുടെ സർക്കാർ, യെസ് സർക്കാർ കിട്ടും അല്ലേ, സർക്കാർ ഓഡിയോ ലോഞ്ച് നടത്തി അവിടെ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന ബീസ്റ്റിൻ്റെ ഓഡിയോ ലോഞ്ച് എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരുടെ സിനിമയും കാട്ടിയിട്ടും തളപതിയുടെ ഓഡിയോ ലോഞ്ചിനാണ് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കാറ്, എക്സ്പെഷ്യലി ഞാൻ. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. ഓഡിയോ ലോഞ്ചിന് വേണ്ടിട്ട് മാർച്ചിൽ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏപ്രിലേക്ക് മൂവ് ആവില്ല എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. ആൾറെഡി മെറസലിൻ്റെയൊക്കെ ഓഡിയോ ലോഞ്ചൊക്കെ ചെറിയൊരു സ്ഥലത്ത് വെച്ച് നടത്തി, വലിയ സീനും കാര്യങ്ങളൊക്കെ ആയതാണ്. അപ്പോൾ കാത്തിരിക്കാം, എത്ര പേര് ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ടീസറ് നമുക്ക് ഈ മാസം തീരുന്നതിന് മുമ്പ് വരാനൊരു ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ ടീസറിന് വേണ്ടിയിട്ടും നമുക്ക് കാത്തിരിക്കാം. വീണ്ടും സന്ദിപ്പം, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ. ടാറ്റ, ബൈ ബൈ.